നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നക്സൽ ഭീഷണി 2026 മാർച്ചോടെ പൂർണ്ണമായി ഇല്ലാതാക്കൂ എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിളിച്ച യോഗത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ചയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം നടന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. നക്സൽ ബാധിത സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും വിവിധ കേന്ദ്ര സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. അതിൽ നക്സൽ വേട്ട അന്തിമഘട്ടത്തിലാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തുനിന്ന് 2026 മാർച്ചോടെ ഈ ഭീഷണി തുടച്ചു നീക്കാനും ആഹ്വാനം ചെയ്തു. നക്സൽ ബാധിത സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരോടാണ് ആഹ്വാനം. ഇന്നലെ ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ഉന്നതതല യോഗത്തിലാണിത്. 8 സംസ്ഥാനങ്ങളിലെയും സാഹചര്യം വിലയിരുത്തി. വിവിധ കേന്ദ്ര സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തു. നക്സലിസം വികസനത്തിന് തടസ്സമാണെന്ന് അമിത്ഷാ പറഞ്ഞു. 8 കോടിയിലധികം ജനങ്ങളുടെ അടിസ്ഥാന ക്ഷേമത്തിന് തുരങ്കം വെച്ചു. സുരക്ഷാ സാഹചര്യം മെച്ചപ്പെട്ടതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നക്സൽ ബാധിത മേഖലകളിലെ വോട്ട് ശതമാനം വർദ്ധിച്ചു. മുൻപ് ഒരു വോട്ട് പോലും വീഴാതിരുന്ന മേഖലകളിൽ 70% പേർ ഇപ്പോൾ അവകാശം വിനിയോഗിക്കുന്നു. കേരളത്തിലെ സാഹചര്യവും ഉന്നതതല യോഗത്തിൽ ചർച്ചയായി. നക്സൽ ബാധിതമെന്ന് കണ്ടെത്തിയ മേഖലകളിൽ തെരച്ചിലും നിരീക്ഷണവും തുടരണം. ഇത്തരം മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. കേരളത്തിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരാണ് പങ്കെടുത്തത്. നക്സലേറ്റുകൾ ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് വരണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീർ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായി 13,000-ൽ പരം യുവാക്കളാണ് ആയുധം ഉപേക്ഷിച്ചത്. പ്രതിരോധത്തിൽ നിന്ന് സുരക്ഷാസേന കടന്നാക്രമണത്തിലേക്ക് കടന്നു. അടുത്തിടെ നടത്തിയ ഓപ്പറേഷനുകൾ വിജയകരമായി. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ 31-ൽ പരം നക്സലേറ്റുകളെ വധിച്ചതും ചർച്ചയായി. യോഗത്തിലുണ്ടായിരുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായിയെ അഭിനന്ദിച്ചു. മോദി സർക്കാർ ഭരണത്തിൽ നക്സൽ ആക്രമണത്തിൽ 72% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ കാര്യങ്ങൾക്കായി 2014 to 2024 കാലയളവിൽ 3,600 കോടി അനുവദിച്ചു. 2019 മുൻപ് 2 ഹെലികോപ്റ്റർ എന്നത് ഇപ്പോഴത് 12 ആയി. ഛത്തീസ്ഗഡിൽ ഈ വർഷം 194 നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടു. 801 കേഡറുകൾ അറസ്റ്റിലായി. 742 പേർ കീഴടങ്ങി. ഛത്തീസ്ഗഡിൽ വെള്ളിയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ മാത്രം 31-ൽ പരം നക്സലേറ്റുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 6 ഇത്രയും വിപുലമായ യോഗം മുൻപ് സംഘടിപ്പിച്ചത്. നക്സൽ ഭീഷണികൾക്കെതിരെ 2010 മുതൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. ഛത്തീസ്ഗഡിൽ 31-ൽ പരം നക്സലേറ്റുകൾ കൊല്ലപ്പെട്ട സംഭവത്തിലും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗിൽ സുരക്ഷാസേനയെ പ്രകീർത്തിച്ചു. വിജയകരമായ ഓപ്പറേഷനാണ് സുരക്ഷാസേന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു.